വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷ വിവാദത്തിൽ കോൺഗ്രസിലും ഇടതു മുന്നണിയിലും അതൃപ്തി പുകയുന്നു. കെ മുരളീധരനെ പ്രസംഗിക്കാൻ അനുവദിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി എം കെ രാഘവനും പിരംഗത്തെത്തി. നേതൃത്വം എല്ലാവരെയും ഉൾക്കൊള്ളാൻ തയ്യാറാവണമെന്നും തന്നെ മാറ്റി നിർത്തിയത് എന്തിനാണെന്ന് വിശദീകരിക്കേണ്ടത് നേതൃത്വമാണെന്നും എം കെ രാഘവൻ പ്രതികരിച്ചു. കെ മുരളീധരനെ സംസാരിക്കാൻ വിളിക്കേണ്ടതായിരുന്നു, ന്യായമായത്. മുതിർന്ന നേതാക്കളെ ഉൾക്കൊണ്ട് പോകാനുള്ള ഒരു നേതൃത്വമാണ് നമുക്ക് ആവശ്യം. അത് വിളിക്കാതിരുന്ന വളരെ മോശമായി അഭിപ്രായക്കാരാണ് ഞാൻ, ശരിയായില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. വിളിക്കേണ്ടതായി എല്ലാവരും ഉൾക്കൊണ്ട് പോവുകയാണ് വേണ്ടത്. അതിനുള്ള മനസ്സ് ലീഡർഷിപ്പ് വെക്കുന്നവർ കാണിക്കണം, അത്രയും എനിക്ക് അറിച്ച് പറയാനുണ്ട്. അതേസമയം സി കെ ആശയെ പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധവുമായി സി പി ഐ ജില്ലാ നേതൃത്വവും രംഗത്ത് വന്നു. പബ്ലിക് റിലേഷൻസ് വകുപ്പിനെതിരെ സർക്കാരിന് ജില്ലാ നേതൃത്വം പരാതി നൽകി. എം എൽ എക്ക് പരിപാടിയിൽ പ്രാതിനിധ്യം ലഭിച്ചില്ല എന്ന വാർത്ത തെറ്റാണെന്നും പോസ്റ്ററിൽ നിന്നും ഒഴിവാക്കിയതിൽ മാത്രമാണ് അതൃപ്തിയുള്ളതെന്നും ജില്ലാ സെക്രട്ടറി വി ബി ബിനു പറഞ്ഞു. എൽ ഡി എഫിൽ തർക്കമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നുവെന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി ആരോപിച്ചു. പി ആർ ഡി കാണിച്ചത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയാകുമ്പോൾ പി ആർ ഡി അതിന് പരസ്യം കൊടുക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ വൈക്കം മണ്ഡലത്തിലെ പ്രതിനിധി ആരാണ്, അവരുടെ പേരെങ്കിലും അതിൽ വരണ്ടേ? ആ വിമർശനമാണ് ഞങ്ങൾ ഉന്നയിച്ചത്. ആ വിമർശനം വളരെ ശക്തിയായി ഉന്നയിക്കുകയും ചെയ്തു, അതിന് പരാതി കൊടുക്കേണ്ടടുത്ത് പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ കഴിയണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയവതാണ്. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ ശ്രദ്ധിക്കുമെന്ന് ഉറപ്പുണ്ടെന്ന് സി കെ ആശയുടെ ഫേസ്ബുക്ക് പോസ്റ്റും പുറത്തുവന്നു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അല്ലമീനും ഒപ്പം കോട്ടയത്ത് നിന്ന് വിഷ്ണു സുരേഷും ചേരുന്നുണ്ട്. ആദ്യം അല്ലമീനിലേക്ക്. അല്ലമീൻ, കെ മുരളീധരൻ്റെ പരസ്യ വിമർശനം, അതിന് ശശി തരൂരിൻ്റെ പിന്തുണ, ഇന്നിപ്പോൾ എം കെ രാഘവനും പരസ്യമായ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നു. കെ മുരളീധരനോട് കാണിച്ചത് അനീതിയാണെന്ന് ആവർത്തിക്കുന്നു. കോൺഗ്രസിലെ തർക്കം ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? അല്ലമീൻ, സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ ചേരിപ്പോര് പരിഹരിക്കുന്നതിന് കേന്ദ്ര നേതൃത്വം ശ്രമം തുടരുകയാണ്. ഇതിനിടെയാണ് നേതാക്കൾ തമ്മിലുള്ള ഭിന്നത, അത് പലപ്പോഴും പല രീതിയിൽ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വൈക്കം സത്യഗ്രഹ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം, ആ വിവാദത്തിൽ കെ മുരളീധരനെ പിന്തുണച്ചും നേതൃത്വത്തെ വിമർശിച്ചുമാണ് ഇപ്പോൾ ശശി തരൂരിന് പിന്നാലെ എം കെ രാഘവൻ കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കെ മുരളീധരനെ വേദിയിൽ അവസരം നൽകണമായിരുന്നു, അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കാത്തത് തെറ്റായിപ്പോയി എന്നുള്ളതാണ് എം കെ രാഘവൻ പറയുന്നത്. എന്ന് മാത്രമല്ല, സംഘടന ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ്. ഈ ഘട്ടത്തിൽ നേതാക്കൾ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കാൻ തയ്യാറാകണമെന്നൊരു ആവശ്യം കൂടി എം കെ രാഘവൻ പറയുന്നുണ്ട്. തൻ്റെ മുൻ നിലപാടുകളിൽ മാറ്റമില്ലെന്ന് അദ്ദേഹം പറയുകയാണ്. വൈക്കം സത്യഗ്രഹ ആഘോഷവുമായി ബന്ധപ്പെട്ട് കോഴിക്കോടും ഒരു പരിപാടി നടന്നിരുന്നു. ഈ പരിപാടിയിലും എം കെ രാഘവന് ക്ഷണമുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് തന്നെ അവഗണിച്ചു എന്നത് നേതൃത്വം വിശദീകരിക്കണമെന്നൊരു ആവശ്യം കൂടി എം കെ രാഘവൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ജില്ലയിൽ നിന്നുള്ള എം പി ആണ്. അതേസമയം അദ്ദേഹത്തെ അവഗണിക്കുമ്പോൾ വയനാട് ജില്ലയിൽ നിന്നുള്ള ഒരു എം എൽ എ ആയ ടി സിദ്ദീഖ് അതിൻ്റെ നേതൃനിരയിലേക്ക് വരുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ തരത്തിലൊരു അവഗണന ഉണ്ടായി എന്നത് നേതൃത്വം വിശദീകരിക്കണമെന്നാണ് എം കെ രാഘവൻ പറയുന്നത്. ഇത്തരമൊരു പ്രതികരണങ്ങൾ അത് കേന്ദ്ര നേതൃത്വത്തിനെയും ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണ് ഇവരുടെ നീക്കം. പ്രത്യേകിച്ച് ശശി തരൂർ സംസ്ഥാനത്തേക്ക് വന്നതിന് പിന്നാലെ ഉടലെടുത്ത രാഷ്ട്രീയ നീക്കങ്ങളും രാഷ്ട്രീയ മാറ്റങ്ങളും സംസ്ഥാന കോൺഗ്രസിൽ വന്ന ഡെവലപ്മെൻറ്റ്സും അതിനുശേഷം ചേരി തിരിഞ്ഞു നിൽക്കുന്ന നേതാക്കൾ ഇപ്പോഴും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. നേതൃത്വത്തോട് വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ആ ചേരിയിലെ ഓരോ നേതാക്കളും ഓരോ ഘട്ടത്തിലും പറയുന്നു. നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അത്തരത്തിൽ പാർട്ടിയെ പരസ്യമായി വിമർശിച്ച് നേതൃത്വത്തെ കുറ്റപ്പെടുത്തി രംഗത്തേക്ക് വരുന്ന ഈ ചേരിയോട് ഒരു തരത്തിലും സന്ധി ചെയ്യാനില്ല എന്ന് നേതാക്കളും സംസ്ഥാന നേതാക്കളും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന കോൺഗ്രസിൽ നേതാക്കൾക്കിടയിലെ ഈ പടലപ്പിണക്കം വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്ന് കേന്ദ്ര നേതൃത്വവും വിലയിരുത്തുന്നുണ്ട്. അത് അവർ പല രീതിയിൽ പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. ഒരുപക്ഷേ ഈ പ്രശ്നങ്ങൾ രൂക്ഷമായി തുടരുന്നൊരു സാഹചര്യത്തിൽ അത് പരിഹരിക്കുന്നതിന് കേന്ദ്ര നേതൃത്വത്തിന്റെ കുറച്ചുകൂടി ശക്തമായ ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള താരിഖ് അൻവർ കേരളത്തിൽ നേരിട്ടെത്തി പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടലുകൾ നടത്തിയേക്കും. അങ്ങനെ നടത്തിയാലും അത് എത്ര കണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉതകുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം ഈ വിധത്തിൽ പടലപ്പിണക്കങ്ങൾ രൂക്ഷമാകുമ്പോൾ, ചേരിപ്പോര് രൂക്ഷമാകുമ്പോഴൊക്കെ തന്നെ താരിഖ് അൻവർ സംസ്ഥാനത്തേക്ക് പറന്നിറങ്ങുകയും നേതാക്കളുമായി ചർച്ച ചെയ്യുകയും ചെയ്യും. അദ്ദേഹം സംസ്ഥാനത്ത് നിന്ന് മടങ്ങുന്നതിന് മുൻപ് തന്നെ വീണ്ടും നേതാക്കൾ പരസ്യ പ്രതികരണങ്ങൾ നടത്തി ഭിന്നതയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് എത്ര കണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളത് കത്തിരുന്ന് കാണേണ്ടതാണ്. സംസ്ഥാന കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അത് ഓരോ ദിവസവും സങ്കീർണമായി തന്നെ തുടരുകയാണ്. അല്ലമീൻ, കേരളത്തിലെ പ്രശ്നങ്ങൾ കേരളത്തിലെ നേതാക്കൾ തന്നെ പരിഹരിക്കുമെന്ന് കേന്ദ്ര നേതൃത്വം പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ പക്ഷേ കെ സുധാകരൻ്റെ ഭാഗത്തുനിന്നോ വി ഡി സതീശൻ്റെ ഭാഗത്തുനിന്നോ ഒന്നും വ്യക്തമായൊരു മറുപടി ഉണ്ടാകാതെ ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന നിലയാണല്ലോ കേരളത്തിലെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് കാണുന്നത്. അല്ലമീൻ,
എം കെ രാഘവനായിരുന്നാലും കെ മുരളീധരനായിരുന്നാലും ശശി തരൂരായിരുന്നാലും അവർ എം പിമാരായത് കൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ, അല്ലാതെ മുതിർന്ന നേതാക്കൾക്കെതിരെ നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താകും അല്ലെങ്കിൽ അതിൻ്റെ പ്രതിസന്ധി എന്താകും എന്നുള്ള സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രകോപനം ഒഴിവാക്കുന്നതിന് വേണ്ടി സംസ്ഥാന നേതാക്കൾ കടുത്ത നടപടികളിലേക്ക് പോകാതെ നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനയും മുന്നറിയിപ്പും മാത്രമാണ് നൽകുന്നത്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ എം കെ രാഘവനും കെ മുരളീധരനും പരസ്യ പ്രതികരണം നടത്തിയപ്പോൾ അതിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ നേതൃത്വം നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് താക്കീത് നൽകിക്കൊണ്ട് ഇരു നേതാക്കൾക്കും കത്ത് നൽകിയിരുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ വിഷയം പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ രണ്ടു കൂട്ടരും അത് കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്ത് പ്രശ്നം പരിഹരിക്കട്ടെ എന്ന് പറയുന്നു, സംസ്ഥാന നേതാക്കൾ അത് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ശാശ്വതമായ പരിഹാരം കാണട്ടെ എന്ന് പറയുന്നു. ഇങ്ങനെ രണ്ട് കൂട്ടരും പരസ്പരം കോർട്ടിലേക്ക് തട്ടിക്കളിക്കുന്നതല്ലാതെ ഒരു ശാശ്വതമായ പരിഹാരം ഈ വിഷയത്തിൽ ഇതുവരെയും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പര്യവസാനം ഏതു രീതിയിലായിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യം തന്നെയാണ്. ശരി, അല്ലമീനാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിൽ അതാണ് സംഭവിക്കുന്നതെങ്കിൽ ഇടതുമുന്നണിയിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കല്ലുകടി നിലനിൽക്കുന്നുണ്ട്. വിഷ്ണു സുരേഷ് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, സി കെ ആശയുടെ പോസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള വിവാദം, അതിൽ സി പി ഐ ജില്ലാ നേതൃത്വം ഇന്ന് ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. സി കെ ആശയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തുവരുന്നു, അതിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നു. ഇടതുമുന്നണിയിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത്? സി പി ഐ ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് എന്താണ്? റിജിത്ത്, കഴിഞ്ഞ ദിവസം ഈ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സർക്കാർ ഒരു പരസ്യം പത്രത്തിൽ നൽകിയിരുന്നു. ആ പരസ്യത്തിൽ നിന്ന് സി കെ ആശയ എം എൽ എ ഒഴിവാക്കി എന്നുള്ളതാണ് സി പി ഐയുടെ ഇടത് സൈബർ ഇടങ്ങളിൽ പ്രചരിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉന്നയിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട എം എൽ എ വൈക്കം ശതാബ്ദി ആഘോഷ പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയത് അത് രാഷ്ട്രീയപരമായി ശരിയല്ല എന്ന നിലപാടാണ് സി പി ഐയുടെ ഇടത് സൈബർ ഇടങ്ങളിൽ പ്രചരിച്ചത്. തൊട്ടു പിന്നാലെ സി പി ഐ ജില്ലാ നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടു, കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയിൽ ഉടനീളം സി കെ ആശ എം എൽ എക്ക് കൃത്യമായ പ്രാതിനിധ്യം ലഭിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ആശങ്കയോ അല്ലെങ്കിൽ അതൃപ്തിയോ അതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കില്ല. എം എൽ എ രോഗപ്രകാശത്തിനുൾപ്പെടെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമായി ചേർത്ത് എം എൽ എ ആണ് നടത്തിയത്. അത്തരത്തിൽ കാര്യമായ പരിഗണന പരിപാടിയിൽ ലഭിച്ചു. പക്ഷേ ഈ പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയതിൽ മാത്രമാണ് തങ്ങൾക്ക് അതൃപ്തിയുള്ളത്. അത് സംസ്ഥാന സർക്കാരിനോടോ ഇടതുപക്ഷത്തിനോടോ അല്ലെങ്കിൽ വകുപ്പുകളോടോ ഉള്ളതല്ല, മറിച്ച് പി ആർ ഡിയോടുള്ള അതൃപ്തിയാണ്. പി ആർ ഡിക്ക് വന്ന വീഴ്ചയാണ്, ആ വീഴ്ച തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്നാണ് വി ബി വിനു അല്പസമയം പറഞ്ഞത്. അപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് പി ആർ ഡി വകുപ്പ് കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രി നേരിട്ടാണ്. അതുകൊണ്ട് തന്നെ സി പി ഐയുടെ ഈ പരാതിക്ക് കേവലം സാങ്കേതികത്വത്തിനപ്പുറത്ത് ചില രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ മതിയായ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് പരിപാടിയുടെ പ്രധാന സംഘാടകരായ മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കുന്നത്. ഇതൊരു വിവാദമാക്കേണ്ടതില്ല, പരിപാടി വലിയ വിജയമായിരുന്നു. സി കെ ആശയ്ക്ക് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സംഘാടനവുമായി ബന്ധപ്പെട്ടോ ഒരു തരത്തിലും പരാതിയുമില്ല എന്ന് തന്നോട് പറഞ്ഞിട്ടുണ്ട്, താൻ നേരിട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ പി ആർ ഡിക്ക് സംഭവിച്ച വീഴ്ച, അതേതെങ്കിലും തരത്തിൽ അത്തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കേണ്ടത് പി ആർ ഡി ആണ്. അതിനെ ഈ വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷവും അതിന് സംഘാടനവുമായി ബന്ധപ്പെട്ട് കൂട്ടിക്കുഴക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു മന്ത്രി വി എൻ വാസവൻ പ്രതികരിച്ചത്. സി കെ ആശ എം എൽ എ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്, അതായത് പരിപാടിയിൽ തന്നെ ഒഴിവാക്കി എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. അത്തരത്തിൽ ഒരു തരത്തിലുള്ള വിഷയവും തനിക്കില്ല, തനിക്ക് കൃത്യമായ പ്രാതിനിധ്യം സർക്കാർ നൽകിയിട്ടുണ്ട്. താനും എം കെ സ്റ്റാലിനും ചേർന്നാണ് ശതാബ്ദി ആഘോഷത്തിൻ്റെ ലോഗോ പ്രകാശനം ചെയ്തത്, മതിയായ പ്രാതിനിധ്യം ലഭിച്ചു. പക്ഷേ പി ആർ ഡിയുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ച അതൊരു ന്യൂനതയെ താൻ കണക്കാക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പരാതി സർക്കാരിനെ നേരിട്ടറിയിച്ചു. ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാകുമെന്നാണ് താൻ കരുതുന്നത് എന്ന് സി കെ ആശ എം എൽ എയും വ്യക്തമാക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഈ ഘട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിട്ടില്ല. പക്ഷേ പി ആർ ഡിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് സി പി ഐ ഉന്നയിക്കുന്നത്. പി ആർ ഡി കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണെന്നുള്ളതും ഒരു വസ്തുതയെ നിലനിൽക്കുന്നു. റീജിത്ത്. ശരി, കോഴിക്കോട്ട് നല്ലമീനും കോട്ടയത്ത് നിന്ന് വിഷ്ണു സുരേഷുമാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. സൂറത്ത് കോടതിയുടെ വിധിക്കെതിരെ സെഷൻസ് കോടതിയിൽ രാഹുൽ ഗാന്ധി നാളെ അപ്പീൽ നൽകും. രാഹുൽ ഗാന്ധി നാളെ സൂറത്തിൽ എത്തുമെന്നാണ് വിവരം. രാജ്യത്തെല്ലാ ഭാഗങ്ങളിലും ഉള്ള കേസുകൾ ഒരുമിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് സുപ്രീംകോടതിയെ സമീപിക്കാനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ആർ കെ, ഈ അപ്പീൽ വൈകുന്നത് എന്താണ് എന്നുള്ളൊരു വിമർശനം, ചോദ്യം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ നാളെ അപ്പീൽ നൽകാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കുന്നു. കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകൾ എന്താണ് ആർ കെ?
റീജിത്ത്, ഈ അപ്പീൽ വൈകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് കോൺഗ്രസിന്റെ നിയമവിഭാഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുന്നതിലുള്ള ഉണ്ടായൊരു താമസമാണ്. പ്രത്യേകിച്ച് ഒരേ ഒരു വിഷയത്തിലുണ്ടായ തീരുമാനം ഇതിന് സമാനമായിട്ടുള്ള കേസുകൾ മറ്റു കോടതികളിലും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിധി സ്വാധീനിക്കപ്പെടാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട്. അത് ഈ സെഷൻസ് കോടതിയിലേക്ക് എത്തുമ്പോൾ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം കോൺഗ്രസിനെ സംബന്ധിച്ച്, അതുകൊണ്ട് തന്നെ നിയമവിദഗ്ധർ തന്നെ കൈക്കൊള്ളേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ടൊരു കൂട്ടായിട്ടുള്ള ചർച്ച നിയമവിദഗ്ധരുമായിട്ട് കോൺഗ്രസ് നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സെഷൻസ് കോടതിയെ തന്നെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സെഷൻസ് കോടതിയിൽ നാളെ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങും. അപ്പീൽ കേൾക്കേണ്ടത് എപ്പോഴെന്നതിനെ സംബന്ധിച്ച തീരുമാനം കോടതിയാണ് കൈക്കൊള്ളേണ്ടത്. അഥവാ നാളെ അർജന്റ് പെറ്റീഷൻ സമർപ്പിച്ചുകൊണ്ട് ഈ ഹർജി നാളെ തന്നെ പരിഗണനയ്ക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. കോടതി അത് അനുവദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ഹാജരാകും എന്നാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെയുള്ള ശിക്ഷാ വിധി വന്നിട്ടുള്ള കേസുകളിൽ അപ്പീൽ സമർപ്പിക്കുമ്പോൾ പ്രതി നേരിട്ട് ഹാജരായാൽ അത് അപ്പീൽ ഹർജികൾ വേഗത്തിൽ പരിഗണിക്കാൻ അഥവാ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊള്ളാൻ കാരണമാകും എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ഹാജരാകട്ടെ എന്ന തീരുമാനം കൈക്കൊള്ളാൻ കാരണം. മാത്രമല്ല അത് രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാനും കോൺഗ്രസ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഉദ്ദേശിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾ പോകുന്നത്. 12th April 12th ബീഹാറിലെ പട്നയിലുള്ള ജനപ്രതിനിധികൾക്കായിട്ടുള്ള കോടതിയിലും രാഹുൽ ഗാന്ധിക്ക് സമൻസ് അയച്ചിട്ടുണ്ട്. ആ കോടതിയിലും രാഹുൽ ഗാന്ധിക്ക് ഹാജരാകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഈ വിധി ഇവിടെ സ്റ്റേ ചെയ്യപ്പെട്ടാൽ അക്കാര്യം അവിടെ പട്നയിലെ കോടതിയെ അറിയിക്കാനും ഇതേ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന കേസിലെ വിധി സെഷൻസ് കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്, മറ്റൊരു സെഷൻസ് കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം അറിയിക്കുകയും നടപടിക്രമങ്ങൾ തൽക്കാലം നിർത്തിവെപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതും കോൺഗ്രസിന്റെ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. ഒപ്പം അനുകൂലമായി സെഷൻസ് കോടതി ഇടപെടുകയാണെങ്കിൽ രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള കേസുകൾ ഒരുമിപ്പിച്ച് ഒരു കോടതിയിലേക്ക് എത്തിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതിയിൽ ഉന്നയിക്കാനും കോൺഗ്രസ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. വാർത്താമഴ ഇനി ചെറിയൊരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ പരിശോധിക്കുന്നത് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം പി കെ ഫിറോസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. ആരോഗ്യവകുപ്പിൽ പാർട്ടി നിയമനങ്ങളാണ് നടക്കുന്നത് എന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന് പരിശോധിക്കാം. വാർത്താമഴയിലേക്ക് വീണ്ടും. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിൽ പാർട്ടി നിയമനങ്ങളെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്. ആയുഷ് മിഷനിലെ 900 തസ്തികകളിലേക്ക് മാനദണ്ഡം ലംഘിച്ച് നിയമനങ്ങൾ നടത്തിയെന്നാണ് ആരോപണം. ഡോക്ടർ തസ്തിക മുതൽ താഴേക്ക് വിവിധ തസ്തികകളിലേക്ക് പാർട്ടി നിയമനങ്ങൾ നടന്നെന്നും പി കെ ഫിറോസ് ആരോപിച്ചു. മലപ്പുറം ജില്ലയിൽ മാത്രം 74 പാർട്ടി നിയമനങ്ങൾ, മറ്റു പിൻവാതിൽ നിയമനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ അതീവ ഗുരുതരമായ നിയമലംഘനമാണ് ഇടതുപക്ഷ സർക്കാർ ആരോഗ്യരംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരു സ്ഥിതി. ഇവിടെ ഒരു കപ്പിത്താനുണ്ട് സാർ എന്നാണ് ആരോഗ്യമന്ത്രി മുമ്പ് നിയമസഭയിൽ പ്രസംഗിച്ചത്. കപ്പിത്താനില്ലാതെ ആടി ഉലയുന്ന ഒരു കപ്പലായി കേരളത്തിലെ ആരോഗ്യ രംഗം വഷളായ ഒരു സാഹചര്യത്തിൽ ആരോഗ്യമേഖലയിൽ നടന്നിട്ടുള്ള മുഴുവൻ നിയമനങ്ങളും അതേ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. നല്ലമീൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട്. നല്ലമീൻ, ഈ ബന്ധു നിയമനം പല ഘട്ടങ്ങളിലായി പാർട്ടിയെ പിടിച്ചുലച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ആരോഗ്യവകുപ്പിലെ ചില നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഗുരുതരമായൊരു ആരോപണം പി കെ ഫിറോസ് മുന്നോട്ട് വയ്ക്കുന്നു. അദ്ദേഹം എന്താണ് പറയുന്നത്? ഈ ആരോപണത്തെ ഈ ഘട്ടത്തിൽ എങ്ങനെ കാണണം? നല്ലമീൻ, ഹർജിത്ത്, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് വീണ്ടും നിയമന വിവാദം ഉയർന്നു വരുന്നത്. അതിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ആരോപിക്കുന്നത് ആയുഷ് വകുപ്പിന് കീഴിൽ ആരോഗ്യവകുപ്പിന്റെ വിവിധ തസ്തികകളിൽ 900 നിയമനങ്ങൾ പിൻവാതിൽ വഴി നടത്തി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഉദാഹരണമായി മലപ്പുറം ജില്ലയിലെ ചില കേസുകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ നിയമനം നേടിയ ചില ആളുകളുടെ പേരുകളും അവരുടെ പാർട്ടി ബന്ധവും ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ടാണ് ഇത്തരമൊരു ആരോപണം പി കെ ഫിറോസ് ഉന്നയിക്കുന്നത്. ഈ 900 നിയമനങ്ങളിൽ കൃത്യമായ രേഖകൾ തങ്ങളുടെ പക്കലുണ്ട് എന്നും പി കെ ഫിറോസ് അവകാശപ്പെടുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ മാത്രം 74 പിൻവാതിൽ നിയമനങ്ങളാണ് നടന്നത്. മലപ്പുറം ജില്ലയിലെ എടക്കര സർക്കാർ ആശുപത്രിയിൽ 28 താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചതിൽ 15 പാർട്ടി ബന്ധുക്കളാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ പത്രപരസ്യം നടത്തിയിട്ടില്ല, നിയമനം സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിജ്ഞാപനം ഒരിടത്തും പുറപ്പെടുവിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. എന്ന് മാത്രമല്ല, ഈ നിയമനം നേടിയ ആളുകളുടെ യോഗ്യതയിൽ പോലും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് പി കെ ഫിറോസ്. അദ്ദേഹം പറയുന്നത്
ഇത്തരത്തിൽ നിയമനം നേടിയ ആളുകളുടെ പേര് വിവരവും അവരുടെ യോഗ്യതയും തേടി വിവരാവകാശം സമർപ്പിച്ചിരുന്നു. എന്നാൽ അതിന് ലഭിച്ച മറുപടി ആ യോഗ്യത നേടിയ ആളുകളുടെ വ്യക്തിപരമായ വിവരങ്ങൾ പുറത്താകുമെന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ യോഗ്യത സംബന്ധിച്ചുള്ള മറുപടി അല്ലെങ്കിൽ അത് സംബന്ധിച്ച വിവരാവകാശ നിയമപ്രകാരം നൽകാനാകില്ല എന്നൊരു മറുപടിയാണ് തങ്ങൾക്ക് ലഭിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിധത്തിൽ ജോലി ലഭിച്ചവരുടെ അവരുടെ യോഗ്യതയിലും അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ നിയമനങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ അടിയന്തരമായി റദ്ദാക്കി ഒരു സമഗ്ര അന്വേഷണം നടത്തണമെന്നുള്ളതാണ് പി കെ ഫിറോസ് ആവശ്യപ്പെടുന്നത്. അത്തരത്തിലൊരു നടപടിയിലേക്ക് സർക്കാർ കടന്നില്ല എങ്കിൽ രാഷ്ട്രീയ പോരാട്ടം നടത്തും, അതിനോടൊപ്പം തന്നെ നിയമപരമായ നടപടികളിലേക്ക് കടക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒപ്പം ആയുഷ് വകുപ്പ് കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്നതാണ്. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചാണ് ആയുഷ് വകുപ്പ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഈ തെറ്റു തിരുത്തിയില്ല എങ്കിൽ കേന്ദ്ര സർക്കാരിനെ ഉൾപ്പെടെ ഈ വിഷയത്തിൽ സമീപിക്കുന്നത് ആലോചിക്കുമെന്നും പി കെ ഫിറോസ് പറയുകയാണ്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തങ്ങളുടെ ആരോപണം എന്നുള്ളതാണ് പി കെ ഫിറോസ് പറയുന്നത്. ശരി, അല്ലമീനാണ് കോഴിക്കോട്ട് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. പോലീസിനെതിരെ വീണ്ടും പരാതി വരികയാണ്. എറണാകുളത്ത് വീണ്ടും പോലീസ് മർദ്ദനമെന്ന് പരാതി. കാക്കനാട് സ്വദേശി റിനീഷനാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ അകാരണമായി മർദ്ദിച്ചു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. കാക്കനാട് ഉള്ളവൻ എറണാകുളത്ത് എന്തിനാ വന്നിരിക്കണേന്ന് ചോദിച്ചു. സാറേ ഇവിടെ ഇരിക്കാൻ പാടില്ലാന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് നിന്റെ മൊബൈൽ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ മൊബൈൽ തരില്ല സാറേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോക്കറ്റിലേക്ക് എടുത്ത് വെച്ചു മൊബൈൽ. പറഞ്ഞു നിന്നെ പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ എന്നെ പരിശോധിച്ചോളാം പറഞ്ഞു. ഞാൻ ഇങ്ങനെ നിന്നോടുത്തപ്പോൾ പോക്കറ്റിൽ എന്തൊക്കെയുള്ളതെന്ന് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഹെഡ്സെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിത് എടുക്കാൻ വേണ്ടി പോക്കറ്റിൽ കൈയിട്ടൊഴുകിയ സാറെ ലാത്തിക്കൊരു ഒറ്റ അടിച്ച് അടിച്ചൊഴുകി മരവിച്ചു. ഞാൻ സാറിനെ നോക്കി, ഞാൻ പറഞ്ഞു എന്തിനു സാറേ എന്നെ തല്ലണേന്ന് ചോദിച്ചു. കാലിലിതേ ഇവിടെ കാലിലടിച്ച് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഈ പാടൊക്കെ കാണുന്നത്. വടി ഒടിഞ്ഞ് വടി നടുവെച്ച് പിളർന്നിട്ട് സാറിൻ്റെ അടുത്ത് സാറേ എന്നെ തല്ലല്ലേന്ന് പറഞ്ഞു. വെറുതെ എന്തിനു എന്തെങ്കിലും കിട്ടിയിട്ടാണ്, കുഴപ്പമില്ല, ഇത് വെറുതെ എന്നെ തല്ലല്ലേന്ന് പറഞ്ഞു. അത് പറഞ്ഞൊഴുക്കി മുഖത്തേക്ക് ഒറ്റയടി അടിച്ച്. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, എന്നെ അടിക്കല്ലേ, ഞാൻ കുടിക്കോ വലിക്കോ ചെയ്യണ ചെക്കനാണ്, അല്ലെങ്കിൽ എൻ്റെ നിന്ന് എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഇത് അങ്ങനെയൊന്നുമില്ല. ഞാൻ അത് പറഞ്ഞിട്ട് വീണ്ടും അടിച്ച്. പിന്നെ എന്നെ കൊണ്ട് സംസാരിക്കാൻ തോന്നുന്നു. ഞാൻ സാറിൻ്റെ പേര് നോക്കുമ്പോൾ വീണ്ടും അടിക്കണ് എന്നൊരു നാല് പ്രാവശ്യം അടിച്ച്. നാല് പ്രാവശ്യം അടിച്ച് വെച്ചപ്പോൾ എനിക്ക് വയ്യാണ്ടായി. ഇവിടെയൊക്കെ മരവിച്ചു തുടങ്ങി. അപ്പോൾ സാറ് പറഞ്ഞു നിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കാണിച്ചുതരാമെന്ന് പറഞ്ഞു. ഞാൻ പരാതി കൊടുക്കാൻ പറഞ്ഞാണ് ഇനിയൊരു മക്കൾക്ക് ഇതേപോലെ ഉണ്ടാകരുതും. അതുകൊണ്ട് എൻ്റെ മോനിക്ക് കിട്ടി, അതേപോലെ മറ്റുള്ള മക്കൾക്ക് ഉണ്ടാകരുതെന്നുള്ളൊരു ഇതുണ്ട്. കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് പോലീസുകാരുടെ അടി കൊള്ളാനല്ലല്ല. അതുകൊണ്ട് ആ കാലിൽ അവന് നല്ല വേദനയുണ്ട്. ഇന്നലെ വന്നപ്പോഴാണ് എന്നെ ഇത് കാണിക്കണം, അടി കിട്ടിയത്. അവന് കിടക്കാൻ പറ്റണ്ടായിരുന്നില്ല, അപ്പോഴാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. വിനീത വിജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിനീത, പോലീസ് കൈകാണിച്ചപ്പോൾ നിർത്താതെ അല്പം ദൂരേക്ക് വണ്ടി മാറ്റി നിർത്തിയതിൻ്റെ പേരിൽ മുഖത്തടിച്ച പോലീസിനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. പിന്നീട് അതൊരാളുടെ മരണത്തിലേക്ക് വരെ വഴിവെക്കുന്ന നിലയിലേക്ക് പോയി. ഇപ്പോഴിതാ വീണ്ടും ഒരു പരാതി, ഗുരുതരമായ പരാതി ഉയർന്നിരിക്കുന്നു. എന്താണ് ഈ പരാതിക്കാരൻ പറയുന്നത്? പോലീസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം എന്താണ് വിനീത? റിജിത്ത്, ഈ പോലീസിന്റെ മർദ്ദനമേറ്റ കാക്കനാട് സ്വദേശി റിനീഷ്, അദ്ദേഹം ഇപ്പോൾ തൃക്കാക്കര സഹകരണ ആശുപത്രിയിലാണുള്ളത്. നേരത്തെ അദ്ദേഹം നമ്മളോട് കാണിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാലിൽ ഈ മർദ്ദനമേറ്റ പാടുണ്ട്, ലാത്തി കൊണ്ട് അടിച്ചതിന്റെ പാടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ മുഖത്തും പോലീസ് മർദ്ദിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത്. നോർത്ത് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ് തന്നെ അകാരണമായി മർദ്ദിച്ചെന്നാണ് അദ്ദേഹത്തിന്റെ പരാതിയിലുള്ളത്. എന്തെങ്കിലും അദ്ദേഹം കമ്മീഷണർക്ക് ഉൾപ്പെടെ പരാതി നൽകാൻ കൂടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അദ്ദേഹം ഈ മാൻ പവർ കമ്പനിയിൽ ജോലി നോക്കുന്ന ഉദ്യോഗസ്ഥനാണ്, ജീവനക്കാരനാണ്. അതുകൊണ്ട് തന്നെ പല ഹോട്ടലുകളിലേക്കും ഉൾപ്പെടെ ആളുകളെയൊക്കെ എത്തിച്ചു നൽകിയതുമൊക്കെ അദ്ദേഹമാണ്. അദ്ദേഹം വഴിയാണ് അത്തരം ജീവനക്കാരെയൊക്കെ തന്നെ എത്തിച്ചു നൽകുന്നതെന്നും അദ്ദേഹം പറയുന്നു. ജോലിയുടെ ഭാഗമായാണ് ഇന്നലെ ഈ നോർത്ത് ഭാഗത്തേക്ക് എത്തിയതെന്നും വെയിലായതിനാൽ ഒരു അല്പം നാരങ്ങാവെള്ളം കുടിച്ചതിനു ശേഷം ആ നോർത്ത് പാലത്തിന്റെ സമീപം താൻ അവിടെ ഇരുന്ന് വിശ്രമിക്കുകയായിരുന്നുവെന്നും പറയുന്നു. ഇതിനിടയിലാണ് പോലീസ് അവിടേക്ക് എത്തുകയും തന്റെ ഐഡന്റിറ്റി കാർഡും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണും നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഐ ഡി കാർഡ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, മൊബൈൽ ഫോൺ നൽകാൻ കഴിയില്ല എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. പോക്കറ്റിലുള്ള സാധനങ്ങളൊക്കെ തന്നെ എടുത്തു നൽകാൻ പോലീസ് ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് പോലീസിന്റെ അടുത്ത് വെച്ച് തന്നെ ഈ പോക്കറ്റിലുണ്ടായിരുന്ന സാധനങ്ങൾ എടുക്കുന്നതിനിടയിലാണ് പോലീസുകാരൻ ലാത്തി കൊണ്ട് തന്റെ കാലിൽ മർദ്ദിച്ചതെന്ന് റിനീഷ് പറയുന്നുണ്ട്. ഇത് ചോദ്യം ചെയ്തപ്പോൾ മുഖത്ത് മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് ജീപ്പിൽ തന്നെ സ്റ്റേഷനിലേക്ക്, നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് അദ്ദേഹം ബോധം കെട്ട് വീഴുകയും ചെയ്തു. അതിനുശേഷമാണ് പോലീസുകാർ തന്നെ പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ മർദ്ദനമേറ്റതിനെ തുടർന്ന് ഛർദി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിലുള്ളത്. ഈ കാര്യത്തിൽ
കൃത്യമായ ഒരു നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബവും ഈ ഘട്ടത്തിൽ പറയുന്നത്. എന്തിനേലും പോലീസുകാർക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് റിനീഷിന്റെ അമ്മ റീന. തന്റെ മകനെ വളർത്തിയത് ഇത്തരത്തിൽ അകാരണമായുള്ള പോലീസിന്റെ മർദ്ദനമേൽക്കാനുള്ളതല്ല. ആഭ്യന്തര വകുപ്പിനെതിരെ അതിരൂക്ഷമായ വിമർശനം പല സംഭവങ്ങളുടെ പുറത്ത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ഘട്ടമാണ്. അതിനിടയിൽ ഇങ്ങനെ ഒരു പരാതി വരുന്നു. ഈ പരാതിക്കാരനെ ആശുപത്രിയിലെത്തി നേരിട്ട് ഡി സി സി പ്രസിഡന്റ് കാണുന്നു. ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഒരു നിലയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നുണ്ടല്ലോ വിനീത. തീർച്ചയായും റീജിത്ത്, ഡി സി സി പ്രസിഡന്റ് ഷിയാസും ഒപ്പം തൃക്കാക്കര എം എൽ എ ഉമാ തോമസും ഇവിടെയുണ്ട്. ആശുപത്രിയിലെത്തി ഇരുവരും റിനീഷുമായി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ നേരത്തെ തന്നെ ഈ കൊച്ചിയിലെ പോലീസുകാരുടെ ഇത്തരം സംഭവങ്ങൾക്കെതിരെ ഡി സി സി പ്രസിഡന്റ് നിലയിൽ ഷിയാസിന്റെ ഭാഗത്തു നിന്നും സമാനമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാര്യത്തിലും ഡി സി സിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധവുമായി അവർ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടെ ഈ നോർത്ത് പോലീസിലേക്ക് മാർച്ച് നടത്താനാണ് ഇപ്പോൾ ഡി സി സിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്താനാണ് ഈ പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ ഒരു തീരുമാനം. ഒപ്പം ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് ഈ ആഭ്യന്തര വകുപ്പ് കയറൂരി വിടുന്നത് കൊണ്ടാണെന്ന തരത്തിലൊരു ആരോപണം കൂടി അവർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ സമാനമായിട്ടുള്ള സംഭവം തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിട്ട് പോലും ആ പോലീസുകാർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ കൃത്യമായൊരു അന്വേഷണം വേണമെന്നുള്ളത് തന്നെയാണ് ഉമാ തോമസ് എം എൽ എയും ഇപ്പോൾ പറയുന്നത്. വിനീത വിജിയാണ് കൊച്ചിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ വാർത്താമഴയുടെ സമയം പൂർത്തിയാവുകയാണ്. ഇനി ഉച്ചവാർത്തയാണ്. ഉച്ചവാർത്തയുമായി പ്രേക്ഷകർക്കൊപ്പം കെ ആർ ഗോപികൃഷ്ണനും അനുജയും ചേരും. നമസ്കാരം. യു ആർ വാച്ചിംഗ് 24 ഫ്രം ന്യൂസ് ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചി. വൈക്കം സത്യഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന് പിന്നാലെ ഇടതു മുന്നണിയിലും കോൺഗ്രസിലും വിവാദം.